2024 ആരായിരിക്കും രാജ്യം ഭരിക്കുക? പൊതുവെ നിരീക്ഷകർ വിലയിരുത്തുന്നത് മോദിയുടെ നേതൃത്വത്തിൽ BJP എന്ന് തന്നെയാണ്. അങ്ങനെ സംഭവിക്കും എന്ന് തീർത്തു പറയാൻ ആർക്കും സാധ്യമല്ല. ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്ത് എന്നറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരണം. വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയ മാറ്റങ്ങളാണ് രാജ്യത്ത് കൊണ്ടുവന്നത്. 99 മുതൽ 2004 വരെ വാജ്പേയിയുടെ നേതൃത്വത്തിൽ BJP ഇന്ത്യ ഭരിച്ചപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു തുടർ ഭരണം. ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് 2004 അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള UPA അധികാരത്തിലെത്തി. സോണിയ പ്രധാനമന്ത്രിയാകുമെന്നാണ് കണക്കാക്കപ്പെട്ടത്. മറ്റൊരു നാടകീയ നീക്കത്തിന്റെ ഭാഗമായി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നു. 2009 വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തുടർ ഭരണം കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആദ്യ ഭരണത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ മൻമോഹൻ സിംഗ് രണ്ടാമതും പ്രധാനമന്ത്രിയാകുന്നു. അതുകൊണ്ട് തന്നെ 2014 വലിയ ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസിനെ. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷം നേടി 2014 മോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരം പിടിക്കുന്നു. അന്ന് BJPയുടെ ക്യാമ്പയിൻ 272+ എന്നായിരുന്നു. അതിൽ കൂടുതലൊന്നും അവർ ചോദിച്ചില്ല. നമുക്ക് കേവല ഭൂരിപക്ഷം തരൂ എന്നായിരുന്നു. 10 സീറ്റ് കൂടുതൽ 282 കൊടുത്തു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് 2014. 2019 ആ ഭൂരിപക്ഷം BJP ഒറ്റയ്ക്ക് 303 എന്ന നിലയിലെത്തിച്ചു. 2014 സീറ്റിന്റെ 52% BJP നേടിയപ്പോൾ വോട്ടിന്റെ 31% മാത്രമായിരുന്നു അവർക്ക് കിട്ടിയത്. 2019 സീറ്റ് ശതമാനം 56 ഉയർത്തിയപ്പോൾ വോട്ട് ശതമാനം 37 ഉയർത്തി. ഓർക്കുക, 50% പേരുടെ പോലും പിന്തുണയില്ലാതാണ് BJP കേവല ഭൂരിപക്ഷം നേടിയത്. 2024 ഒരു ആത്മവിശ്വാസവും കോൺഗ്രസിനോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഇല്ല. പ്രതിപക്ഷം ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് കാര്യമായ പ്രതീക്ഷയില്ല എന്നതാണ് സത്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ 52 എന്നത് ഇരട്ടിയെങ്കിലും ആക്കുക എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നു ഉദ്ദേശ ലക്ഷ്യം. പക്ഷെ സാധിക്കുമോ? കോൺഗ്രസിന് 100 കടക്കാൻ കഴിയുമോ? BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുമോ? കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരിക്കൽ കൂടി മോദി അധികാരത്തിൽ വന്നാൽ അതൊരു റെക്കോർഡായിരിക്കും. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും മാത്രം സാധിച്ച റെക്കോർഡ്. നെഹ്റുവും ഇന്ദിരയും 3 തവണ തുടർച്ചയായി അധികാരത്തിലെത്തിയവരാണ്. നെഹ്റു 17 വർഷവും ഇന്ദിര 16 വർഷവും രാജ്യം ഭരിച്ചു. ആ റെക്കോർഡ് പുസ്തകത്തിലേക്ക് മോദി കടന്നു വരികയാണ്. നെഹ്റുവിനും ഇന്ദിരയ്ക്കും ഒപ്പം 3 തവണ തുടർച്ചയായി ഭരണം നേടിയ ഭരണാധികാരി എന്ന് മാത്രമല്ല, അവർക്ക് ശേഷം ഏറ്റവും അധികം കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി എന്ന പേരും മോദിക്ക് കിട്ടും. ഇപ്പോൾ നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് മോദിയുടെ 3ാം ഭരണം പ്രവചിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും BJP നേടിയ ഭൂരിപക്ഷവും അസ്ഥിരതയും മോദി ഭരണത്തിനുള്ള തുറുപ്പ് ചീട്ടായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അതും ശരിയായ ഒരു കണക്കുകൂട്ടലല്ല. 2018 ഈ 3 സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് ആയിരുന്നു എന്ന് മറക്കരുത്. പക്ഷേ 6 മാസം പോലും തികയുന്നതിന് മുൻപ് ഈ സംസ്ഥാനങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മഹാഭൂരിപക്ഷം സീറ്റുകളും BJP നേടി. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവചനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പും ദേശീയ തെരഞ്ഞെടുപ്പും ജനങ്ങൾ രണ്ടായാണ് കാണുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും കോൺഗ്രസ് നേടിയിട്ടും 2021 കോൺഗ്രസ് നിയമസഭയിൽ കച്ചി തൊട്ടില്ല എന്നത് മറക്കരുത്. 2024 ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്നത് 7 ഘടകങ്ങളാണ്. ഈ 7 ഘടകങ്ങളും തിരിച്ചറിഞ്ഞാണ് മോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തനം. അത് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷവും ചില ബദൽ തന്ത്രങ്ങൾ ഒരുക്കുന്നത്. എന്നാൽ മോദിയുടെയും അമിത്ഷായുടെയും തന്ത്രങ്ങളെ മറികടക്കാൻ ദുർബലമായ പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾക്ക് കഴിയുമോ? 7 ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ഘടകം മോദി ഫാക്ടറാണ്. അതിന്റെ ഗുണം BJPക്ക് മാത്രം. മോദിയുടെ ഇമേജ്, മോദിയുടെ സൽപേര്, മോദിയുടെ സ്വാധീനം, സമസ്ത ജനങ്ങൾക്കും മോദിയോടുള്ള ആദരവ്, അത് തന്നെയാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ട്. പകരം ഉയർത്തിപ്പിടിക്കാൻ പ്രതിപക്ഷത്തിന് ഒരു നേതാവില്ല. ജോഡോ യാത്രയിലൂടെ കുറച്ചൊക്കെ ജനഹൃദയങ്ങളെ സ്വാധീനിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചെങ്കിലും മോദിയുടെ സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ
മോദിയുടെ 7 അയൽപ്പക്കത്തെത്താൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല. ബാക്കി ഒരു നേതാവിനും അതാത് സംസ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവുമില്ല. അതുകൊണ്ട് തന്നെ മോദി ഫാക്ടർ ബി ജെ പിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. അതിനെ മറികടക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിൽ ഒരു തുറുപ്പ് ചീട്ടുമില്ല. ലോകത്തെ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാവായി അമേരിക്കയിലെ മോർണിംഗ് കണക്ഷൻ മോദിയെ തെരഞ്ഞെടുത്തത് ഈ അടുത്ത കാലത്താണ്. ഏതെങ്കിലും പെയ്ഡ് സർവേക്കാരല്ല, കൃത്യമായി അവർ ലോകത്തെ ജനപ്രിയ നേതാക്കളുടെ കണക്കെടുക്കുന്നവരാണ്. 78% മോദിയുടെ റേറ്റിംഗ്, രണ്ടാമത് മെക്സിക്കൻ പ്രസിഡന്റും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത കേരളത്തിൽ പോലും മോദി ഫാക്ടർ ഒരു ഘടകമായി മാറുന്നു. മോദി വിരുദ്ധരായ പലരും പതിയെ പതിയെ മോദിയെ പിന്തുണയ്ക്കുന്നവരായി മാറുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. കശ്മീരിലെ മാറ്റത്തിന്റെ പേരിൽ ജെ എൻ യു സമരം നയിച്ച വനിതാ നേതാവ് മോദി ഭക്തയായി മാറിയത് അതിലൊരു ഉദാഹരണം മാത്രം. എത്ര ശ്രമിച്ചാലും പ്രതിപക്ഷത്തിന് നികത്താൻ കഴിയാത്ത ആദ്യത്തെ ഘടകമാണ് മോദി ഫാക്ടർ. മോദി പ്രഭവത്തെ മറികടക്കാൻ പറ്റിയ നേതാക്കൾ പ്രതിപക്ഷത്തില്ലെങ്കിലും പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ അവർക്ക് ഒരു പരിധിവരെ വിജയിക്കാൻ കഴിയും. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ 2019 303 നേടി. ബി ജെ പി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം 37% പേരുടെ പിന്തുണയോടെയാണ്. എൻ ഡി എയുടെ ഭാഗമായിരിക്കുന്ന കക്ഷികൾക്ക് കിട്ടിയ വോട്ടുകൾ എല്ലാം കൂട്ടി നോക്കിയാലും 40-42% നിൽക്കുകയാണ്. അതിനർത്ഥം ഇന്ത്യയിലെ പകുതിയോളം പേർ പോലും ബി ജെ പിയെയും സഖ്യത്തെയും പിന്തുണയ്ക്കുന്നില്ല എന്നാണ്. ബാക്കി വരുന്ന പകുതി ആളുകൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമോ? ഒരുമിച്ച് നിന്നാൽ വിജയം സാധിക്കുമോ? ഇതാണ് രണ്ടാമത്തെ ഘടകം. എന്നാൽ അതത്ര എളുപ്പമല്ല എന്ന് ഉദാഹരണങ്ങൾ തെളിയിക്കുന്നു. 2014 80 ഏതാണ്ട് 75 നേടിയാണ് ബി ജെ പി ഉത്തർപ്രദേശിൽ വിജയിച്ചത്. അതിനെ നേരിടാൻ എസ് പിയും ബി എസ് പിയും രണ്ടായി നിന്നപ്പോൾ വലിയ തോതിൽ വോട്ട് നേടി. അതിനെ നേരിടാൻ 2019 അവർ ഒരുമിച്ച് നിന്നിട്ടും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച ബി ജെ പി 80 64 നേടി. എസ് പിക്കും ബി എസ് പിക്കും സംയുക്തമായി നേടാൻ കഴിഞ്ഞത് 15 എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിന് എത്ര ഇടത്ത് ഒരുമിച്ച് നിൽക്കാൻ കഴിയും? ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ചേർന്നു പോകുമോ? ബംഗാളിൽ മമതാ ബാനർജി കൊടുക്കുന്ന നക്കാപ്പിച്ചുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും തൃപ്തിപ്പെടുമോ? കർണാടകയിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസ് എത്ര സീറ്റ് കൊടുക്കും? തെലുങ്കാനയിൽ കോൺഗ്രസ് സി പി എമ്മിനെയും സി പി ഐയെയും എങ്കിലും അടുപ്പിക്കുമോ? ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസ് കോൺഗ്രസിനെ അടുപ്പിക്കുമോ? ബീഹാറിൽ പ്രധാനമന്ത്രി പദവിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന നിതീഷ് കുമാറിനെ കോൺഗ്രസ് അംഗീകരിക്കുമോ? തമിഴ്നാട്ടിലൊഴികെ എവിടെയെങ്കിലും ഫലപ്രദമായി ഇങ്ങനെയൊരു പ്രതിപക്ഷ സഖ്യം സാധ്യമാണോ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ ഐക്യം മോദിയുടെയും ബി ജെ പിയുടെയും പടിയിറക്കത്തിന് കാരണമാവുക? രാജ്യത്തെ ജനസംഖ്യയിൽ 40% ഒ ബി സി അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതും ഈ ജാതി രാഷ്ട്രീയം തന്നെയാണ്. രാജീവ് ഗാന്ധിയോട് പിണങ്ങിയിറങ്ങിയ വി പി സിംഗാണ് ആദ്യം ഈ ജാതി രാഷ്ട്രീയത്തിന്റെ സാധ്യത ഉപയോഗിക്കുന്നത്. അന്നു മുതൽ കോൺഗ്രസും ബി ജെ പിയും അല്ലാത്ത പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ മണ്ഡൽ രാഷ്ട്രീയക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. തരാതരം ജാതി രാഷ്ട്രീയം അവർ ഉപയോഗിക്കുന്നു. കോൺഗ്രസിനോടും ബി ജെ പിയോടും അകലം പാലിച്ച് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം നിൽക്കുന്ന പാരമ്പര്യമാണ് പൊതുവെ ഏറ്റവും വലിയ ജനവിഭാഗമായ ഒ ബി സി വിഭാഗക്കാർ തുടർന്നത്. എന്നാൽ ആ ഒ ബി സി രാഷ്ട്രീയത്തിന്റെ തലമണ്ടയ്ക്കുള്ള അടിയായിരുന്നു കോൺഗ്രസിനെയും ബി ജെ പിയെയും ബ്രാഹ്മണിക് രാഷ്ട്രീയത്തിന്റെ അടയാളമായാണ് ഒ ബി സി കാർ കരുതിയത്. മണ്ഡൽ രാഷ്ട്രീയക്കാരുടെ തലമണ്ടയ്ക്ക് കൊടുത്ത ആദ്യത്തെ അടിയായിരുന്നു ഒ ബി സി കാരനായ നരേന്ദ്രമോദിയെ 2014 പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ബി ജെ പിയുടെ പ്രചരണം. അന്നു മുതൽ ഒ ബി സി രാഷ്ട്രീയത്തിന്റെ കുത്തക മോദിക്കും ബി ജെ പിക്കുമാണ്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന 3 മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ കൃത്യമായ ജാതി രാഷ്ട്രീയം ബി ജെ പി മനസ്സിൽ കരുതി. ഛത്തീസ്ഗഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയ ബി ജെ പി മധ്യപ്രദേശിൽ ഒരു ഒ ബി സി കാരനെ മുഖ്യമന്ത്രിയാക്കി. അതേസമയം സവർണ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ രാജസ്ഥാനിൽ ബ്രാഹ്മണനെയും മുഖ്യമന്ത്രിയാക്കി. ഇത്തരത്തിൽ തന്ത്രപൂർവമായി ഒ ബി സി രാഷ്ട്രീയത്തെ ബി ജെ പി നേരിട്ടതിന്റെ
പ്രതിഫലനം ഒരു ഗ്രാഫിലൂടെ ഞാൻ കാണിക്കാം. ഒ ബി സിയെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒ ബി സി വിഭാഗത്തിൽ തന്നെ ഉയർന്ന വിഭാഗക്കാർ എന്ന് ചിന്തിക്കുന്നവരും അതിൽ തന്നെ താഴ്ന്ന വിഭാഗക്കാരും. ഒ ബി സിയുടെ പ്രത്യേകത അതാണ്, ചിലർ ഞങ്ങൾ സവർണറോട് അടുത്ത് നിൽക്കുന്നു എന്ന് കരുതുന്നവരാണ്. രണ്ടും രണ്ടു തരം മനഃശാസ്ത്രമുള്ളവരാണ്. 2009 അതായത് മൻമോഹൻ സിംഗ് രണ്ടാമത് അധികാരത്തിൽ വന്ന വർഷം ബി ജെ പിക്ക് അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് ഒ ബി സികൾ 22% വീതമാണ് പിന്തുണച്ചത്. അന്ന് അപ്പർ ക്ലാസ് കോൺഗ്രസിന് 23%, ലോവർ ക്ലാസ് കോൺഗ്രസിന് 27% പിന്തുണച്ചു. അപ്പർ ക്ലാസ് ഒ ബി സിക്കാർ 43%, മറ്റ് രാഷ്ട്രീയക്കാർക്ക് മണ്ഡൽ രാഷ്ട്രീയക്കാർക്കായിരുന്നു. ലോവർ ക്ലാസ് 30% മണ്ഡൽ രാഷ്ട്രീയക്കാർക്കാർ. ഞാൻ പറയുന്നത് ആർ ജെ ഡിയും എസ് പിയും ബി എസ് പിയും ഒക്കെ അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ് മണ്ഡല രാഷ്ട്രീയം എന്ന് പറയുന്നത്. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ വലിയ മാറ്റം വന്നു. അപ്പർ ക്ലാസ് ഒ ബി സിക്കാരിൽ 30% ബി ജെ പി പിന്തുണച്ചപ്പോൾ 14% കോൺഗ്രസിന് പിന്തുണ പോയി. അതേസമയം മണ്ഡൽ രാഷ്ട്രീയക്കാർക്ക് 47% പിന്തുണ ഉയർന്നു. ലോവർ ക്ലാസ് ഒ ബി സിക്കാർ 43% ബി ജെ പി പിന്തുണച്ചു. 16% കോൺഗ്രസിനെ പിന്തുണച്ചത്. 33% മണ്ഡല രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്നത്. 2019 വീണ്ടും സ്ഥിതി മാറുന്നു. അപ്പർ ക്ലാസ് ഒ ബി സിക്കാർ 41% പേർ ബി ജെ പി പിന്തുണയ്ക്കുന്നു. അതായത് 30%-41% ഉയരുന്നു. ലോവർ ക്ലാസ് ഒ ബി സിക്കാർ 48% ആകുന്നു. കോൺഗ്രസിന്റെ പിന്തുണ കേവലം 15% കുറയുന്നു. ഏറ്റവും തിരിച്ചടി കിട്ടിയത് മണ്ഡൽ രാഷ്ട്രീയക്കാർക്കാണ്. 29%-22% കുറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത് ഒ ബി സി രാഷ്ട്രീയം ഏറ്റവും തന്ത്രപൂർവമായി പ്രയോഗിച്ചത് ബി ജെ പി ആണെന്ന്, അല്ലെങ്കിൽ മോദിയും അമിത്ഷായുമാണെന്ന്. ഇതിനെ മറികടക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ജാതി സെൻസസുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർക്ക് കൃത്യമായി അറിയാം ഒ ബി സി വോട്ട് ബാങ്കിനെ പിടിച്ചില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന്. അതുകൊണ്ടാണ് അവർ ജാതി സെൻസസിന്റെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം സവർണ വോട്ടിനെ അത് ബാധിക്കും. മോദി അമിത്ഷാ ദ്വയമാവട്ടെ, മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ പോലും തന്ത്രം കാട്ടി അതിനെ മറികടക്കുകയാണ്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിച്ചത് ക്ഷേമ രാഷ്ട്രീയത്തിലാണ്. ക്ഷേമ പദ്ധതികൾ ധാരാളം അവർ ആവിഷ്കരിക്കുന്നു. അത് നേരിട്ട് ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന സാഹചര്യം ഒരുക്കുന്നു. എല്ലാ കർഷകർക്കും 6,000 രൂപ വീതം കിട്ടുക, പാചകവാതക സിലിണ്ടർ വില കുറച്ച് കൊടുക്കുക, വൈദ്യുതി ഗ്രാന്റുകൾ കൊടുക്കുക, കക്കൂസുകൾ പണിയുക, സാധാരണക്കാർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുക, മുദ്രാ ലോണുകൾ കൊടുക്കുക തുടങ്ങിയ അനേകം പദ്ധതികളാണ് ഈ കാലയളവിൽ കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ പദ്ധതിയാണ് പി എം വിശ്വകർമ്മ പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെ താഴത്തെ തട്ടിലുള്ള പാവപ്പെട്ട മനുഷ്യരെ ഉയർത്തുന്നതിന് വേണ്ടി നിരവധി ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നു. ഈ ക്ഷേമ പദ്ധതികൾ വലിയ തോതിൽ വോട്ടിനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വലിയ തോതിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അല്ലെങ്കിൽ ഇന്റർനെറ്റ് സൗജന്യം, അല്ലെങ്കിൽ മാസം ഇത്ര രൂപ അലവൻസ് തുടങ്ങിയ പദ്ധതികളുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരുന്നതും ഇതിന് ചുവട് പിടിച്ചാണ്. ആം ആദ്മി പാർട്ടി ചെലവ് ചുരുക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് ഈ ആനുകൂല്യങ്ങൾ മുതലാക്കുന്നത് എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. മോദി ആവട്ടെ ശാസ്ത്രീയമായി ക്ഷേമ പദ്ധതികളുമായി മുമ്പോട്ട് പോകുന്നു. ഈ ക്ഷേമ പദ്ധതികൾ മോദിയുടെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചതാണ്. അത് തന്നെയായിരിക്കും 24 തെരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. മോദി സർക്കാരിന്റെ വെൽഫെയർ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഗ്രാഫ് നോക്കേണ്ടത് തന്നെയാണ്. 92-93 കാലയളവിൽ 50.9% വീടുകളിൽ മാത്രമായിരുന്നു വൈദ്യുതി ഉണ്ടായിരുന്നെങ്കിൽ 98-99 ആയപ്പോൾ അത് 60.1%, 2005-2006 അത് 67.9%, എന്നാൽ 2015-16 88.2%, ഇപ്പോൾ 2019-2021 96.5%. അതായത് വൈദ്യുതീകരണം എന്നത് അതിവേഗം പൂർത്തിയാക്കി. ഫ്ലഷ് ചെയ്യുന്ന ടോയ്ലറ്റുകൾ ഉള്ള അവസ്ഥ 2005-2006 39.1 വീടുകളിലായിരുന്നെങ്കിൽ മോദി വന്ന് 2015-16 ആയപ്പോൾ അത് 53.2%, 19-21 അത് 68.3% വീടുകളിലായി. കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്നത് 92-93 11.6%, 98-99 17.5%, 2005-2025 15-16 43.8, 19-21 58.6%. ഇത്തരത്തിൽ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഇത്തരം ക്ഷേമ പദ്ധതികൾക്ക് കഴിഞ്ഞു എന്നത് സത്യമാണ്.
പൂട്ടി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സർക്കാർ നടപടിക്രമങ്ങൾ രണ്ടായി തിരിക്കണം. എലീറ്റ് ഇഷ്യൂസും മാസ് ഇഷ്യൂസും. മാസ് ഇഷ്യൂസ് എന്ന് പറയുന്ന വിലക്കയറ്റത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതുമായ കാര്യങ്ങളാണ്. പരമ്പരാഗതമായി ഈ മാസ് ഇഷ്യൂസ് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയായി മാറുന്നതും ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നതും. മോദിയും അമിത്ഷായും മാസ് ഇഷ്യൂസിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ എലീറ്റ് ഇഷ്യൂസിനെയും ഉയർത്തിക്കൊണ്ടുവന്നു. സാധാരണ ജനങ്ങൾക്ക് ഒരു താല്പര്യവുമില്ലാത്ത വിഷയങ്ങളാണ് എലീറ്റ് ഇഷ്യൂസ്. വിദേശ നയം, രാജ്യസുരക്ഷ ഒക്കെ എലീറ്റ് ഇഷ്യൂസിൽ വരുന്നതാണ്. ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലഘട്ടത്തിൽ രാജ്യം പലതരത്തിലുള്ള ആക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട്. അതിലൊന്ന് മുംബൈ ആക്രമണവും മറ്റൊന്ന് കാർഗിൽ യുദ്ധവുമാണ്. ഇത് രണ്ടും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സംഭവിച്ചത്. അതൊരു എലീറ്റ് ഇഷ്യൂ ആണ്. അതിനെ ഒരു മാസ് ഇഷ്യൂ ആക്കി മാറ്റാൻ അന്നത്തെ പാർട്ടിക്കാർക്ക് കഴിഞ്ഞില്ല. അത് മറ്റൊരു വിഷയമാക്കി കൈകാര്യം ചെയ്തു. എന്നാൽ പുൽവാമയിലെ ആക്രമണത്തെ ഒരു മാസ് ഇഷ്യൂ ആക്കി മാറ്റാൻ മോദിക്ക് കഴിഞ്ഞു. അപ്പോൾ തന്നെ തിരിച്ചടിക്കുന്നു, ദേശീയത ഉണർത്തുന്നു, കരുത്തുള്ള കൈകളിലാണ് രാജ്യമെന്ന തോന്നലുണ്ടാക്കുന്നു. ഇതുപോലെ തന്നെയാണ് വിദേശ നയത്തിലെ മാറ്റങ്ങളും. പണ്ടൊക്കെ വിദേശ നയത്തെ ഒരു ബാലൻസിങ് ആക്റ്റായാണ് ഇതുവരെ കരുതിയതെങ്കിൽ ലീഡിംഗ് ആക്റ്റാക്കി മോദി മാറ്റി. നമ്മൾ വിദേശ രാജ്യങ്ങൾക്കിടയിൽ കുഴപ്പമില്ലാത്തൊരു നിലപാടെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. പണ്ട് ചേരി ചേരാ നയം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, നയം നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ത്യ ആണ് എന്ന തോന്നലുണ്ടാക്കി. ലോകരാജ്യങ്ങളിലേക്ക് നിരന്തരമായി യാത്ര ചെയ്യും, അവരൊക്കെ മോദിയെ ആദരവോടെ സ്വീകരിക്കും. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ പോലും അവിടുത്തെ വലിയ പുരസ്കാരം നൽകി ആദരിക്കും. G20 പോലെയുള്ള വലിയ സംഭവങ്ങൾ ആതിഥേയത്വം വഹിക്കും. അങ്ങനെ ഇന്ത്യയുടെ വോയിസ്, ഇന്ത്യയുടെ ശബ്ദം ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നു. മോദിയോട് ആലോചിച്ചിട്ട് ലോകകാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കുന്നു എന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ ഉയർത്തി എന്നത്. വിദേശകാര്യം എന്ന് പറയുന്ന സാധാരണക്കാർ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം ജനങ്ങളുടെ ചർച്ചാ വിഷയമായി മാറ്റുന്നതിലേക്ക് മോദിക്കും BJPക്കും കഴിഞ്ഞു. ഇതും അതിനിർണായകമാണ്, മാസ് സൈക്കോളജിയെ ഗൗരവമായി ബാധിച്ചതാണ്. മുമ്പ് സൂചിപ്പിച്ചതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഈ ദേശീയ വികാരവും. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സ്വാഭിമാനമുണ്ടാക്കുക, രാജ്യസ്നേഹം വർദ്ധിപ്പിക്കുക, ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ രാജ്യത്തിന് വേണ്ടിയാവണം എന്ന തോന്നലുണ്ടാക്കുക, അങ്ങനെ ഒരു ദേശീയത സാധാരണക്കാരുടെ മനസ്സിൽ ഉയർത്തിക്കൊണ്ടുവരാൻ മോദിക്ക് കഴിഞ്ഞു. അതിൽ ഹിന്ദുത്വം കൂടിയുണ്ട് എന്നോർക്കണം. അയോധ്യ ക്ഷേത്ര നിർമ്മാണം കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പ്രതീക്ഷ ചിലരെയല്ല. അതുകൊണ്ടാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ കോൺഗ്രസ് പോലും അതിന്റെ പേരിൽ അവകാശവാദത്തിന് ശ്രമിക്കുന്നത്. അയോധ്യ ക്ഷേത്ര നിർമ്മാണം നിർണായക ഘടകമാണ്. ജമ്മു കാശ്മീരിലെ നിയമനിർമ്മാണം നിർണായക ഘടകമാണ്. ഏകീകൃത സിവിൽ കോഡും ക്രിമിനൽ സിവിൽ നിയമങ്ങളുടെ പുനഃക്രമീകരണവും വിദ്യാഭ്യാസ നയവും ഒക്കെ ഈ ദേശീയതയെ വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും ഉതകിയിട്ടുണ്ട്. ഇതെല്ലാം വോട്ടിൽ നിർണായകമായി മാറും. തീർച്ചയായും മൃദു ഹിന്ദുത്വം ഇതിന്റെ ഒരു ഭാഗമാണ്. വർഗീയത മാറ്റിവെച്ച് ഹിന്ദു സ്പിരിച്വാലിറ്റി ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ മൃദു ഹിന്ദുത്വം. ഏഴാമത്തേതും അവസാനത്തേതുമായ പ്രധാന ഘടകം സമാനതകളില്ലാത്ത വികസനം തന്നെയാണ്. രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും വികസനം കാണാം. ആ വികസന പദ്ധതികളൊക്കെ കൺമുമ്പിലൂടെ തന്നെ നടക്കുന്നു. കേരളത്തിൽ നോക്കുക, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ NH 66 പണി തുടരുകയാണ്. രാജ്യത്തെമ്പാടും ധാരാളം വലിയ പാതകൾ വരുന്നു. മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള റോഡ്, ഡൽഹിയിൽ നിന്നും നോയിഡയിലേക്കുള്ള റോഡ്, ബുള്ളറ്റ് ട്രെയിനുകളെ, വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ, അങ്ങനെ സമസ്ത മേഖലകളിലും വലിയ വികസന പദ്ധതികൾ നടക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ശതകോടികൾ മാറ്റിവെക്കുന്നു. ഇതൊക്കെ എല്ലാവരുടെയും കൺമുമ്പിൽ തന്നെയാണ്. ഇതനുസരിച്ച് വലിയ തോതിൽ വിദേശ നിക്ഷേപം എത്തുന്നു. അമേരിക്കയിലെ ആഗോള ഭീമന്മാർ ഇന്ത്യയിലേക്ക് വ്യവസായം പതിച്ചു നടന്നു. പണം നിക്ഷേപിക്കുന്നവർക്ക് സുരക്ഷ ഉറപ്പ് നൽകുന്നു. ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ കിട്ടുന്നു. ഇന്ത്യയുടെ നഗരവൽക്കരണം അതിവേഗം മുമ്പോട്ട് പോകുന്നു. ലോകത്തെ ഏറ്റവും വേഗതയിൽ വികസനം നടത്തുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു. അങ്ങനെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരുന്ന സമാനതകളില്ലാത്ത കുതിപ്പും വിദേശ നിക്ഷേപവും പുതിയ പുതിയ തൊഴിലവസരങ്ങളിലുമൊക്കെ അതിനിർണായകമായ ഘടകമായി മാറുന്നു. ഈ 7 ഘടകങ്ങളും BJPക്ക് അനുകൂലമാണ്. ഇതിനെ മറികടക്കാനും തോൽപ്പിക്കാനും പ്രതിപക്ഷം എത്ര ശ്രമിച്ചാലും പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് 2024 കടുത്ത മോദി വിരുദ്ധർ പോലും 3rd തുടർഭരണം ഉറപ്പിക്കുന്നത്.